അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. നുസൈബി നിക്കാഹ് കഴിക്കുന്നത് ഷമ്മാസാണോ അതോ ഫൈസലോ? അതാണ് എല്ലാവരുടെയും ആകാംക്ഷയേറിയ ചോദ്യങ്ങൾ. എന്നാൽ എല്ലാവർക്കും ഇഷ്ടം ഷമ്മാസ് കല്യാണം കഴിക്കണം എന്ന് തന്നെയാണ്. എന്നാൽ ചില ആളുകൾ മാത്രം വിവാഹബന്ധത്തിൻ്റെ വിലയറിഞ്ഞവർ, അല്ലെങ്കിൽ നുസൈബക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട തൻ്റെ പ്രിയപ്പെട്ട തന്നെ നിക്കാഹ് കഴിച്ച ഭർത്താവ് എന്നുള്ള രീതിയിൽ ഫൈസൽ കല്യാണം കഴിച്ചോട്ടെ, എന്തൊക്കെ തന്നെയാലും അവൻ നന്നായില്ലേ എന്ന് വിചാരിക്കുന്നവരും ഉണ്ട്. എന്തായാലും ആദ്യം തന്നെ നിങ്ങളോടായിട്ട് ഞാനൊരു കാര്യം ചോദിക്കുകയാണ്. നുസൈബിയെ ഷമ്മാസ് കല്യാണം കഴിക്കണം എന്ന അഭിപ്രായമുള്ളവർ വേഗം ഷമ്മാസ് എന്ന് കമൻറ്റ് ചെയ്യണം. അതല്ല, ഫൈസലാണ് കല്യാണം കഴിക്കുന്നത് എന്ന അഭിപ്രായമുള്ളവർ ഫൈസൽ എന്ന് കമൻറ്റ് ചെയ്യുക. ആർക്കാണ് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം എന്ന് നോക്കാലോ. നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം. ഉമ്മയോട് എങ്ങനെയെങ്കിലും ഈ ഒരു കാര്യം പറയണമെന്ന് ആലോചിച്ചിരിക്കുകയാണ് ഫൈസലെ. എൻ്റെ പെണ്ണിനെ ഞാൻ ഒരിക്കലും 3 തലാക്ക് ചൊല്ലിയിട്ടില്ല, അതെനിക്ക് ഉറപ്പുണ്ട്. എൻ്റെ നുസൈബ, ഇക്ക നിന്നോട് ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, അതല്ല ഇക്കാക്ക് നീ പുറത്തു തരണം. കാരണം ഇക്കയുടെ അറിവില്ലായ്മ കൊണ്ട്, അല്ല ഇക്കയുടെ അഹങ്കാരം കൊണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. നിൻ്റെ കൺമുമ്പിൽ വെച്ചുകൊണ്ട് ഒരുപാട് പെണ്ണുങ്ങളെ ഞാൻ, അതൊരിക്കലും നിനക്ക് സഹിക്കില്ല എന്നെനിക്കറിയാം. എങ്കിലും നീ ഒരുപാട് കഷ്ടപ്പെടണം, ഒരുപാട് വേദനിക്കണം എന്ന് കരുതിയത് കൊണ്ട് തന്നെ കരുതി കൂട്ടിക്കൊണ്ട് ഞാൻ അതാ നിൻ്റെ കൺമുമ്പിലേക്കാണ് ഒരുത്തിയെ രജിസ്റ്റർ മാരേജ് ചെയ്ത് കൊണ്ടുവന്നത്. അതെല്ലാം ഇക്കയുടെ അപ്പോഴത്തെ ഒരവസ്ഥയാണടി. എന്നോട് നീ പൊറുക്കണം, എനിക്ക് നിന്നെ തിരിച്ചു വേണം, നിന്നെ പൊന്നു പോലെ ഞാൻ നോക്കും. ഒന്നുമില്ലെങ്കിൽ നിൻ്റെ കഴുത്തിൽ ആദ്യമായി മഹർ ചാർത്തിയത് എൻ്റെ ഈ കൈകൾ കൊണ്ടല്ലേ? നിൻ്റെ ഇക്ക എന്തൊക്കെ തന്നെയാലും ഞാൻ തന്നെയല്ലേ? അതെ, നിനക്ക് വേണ്ടിയാൽ നൽകിയ ഫൈസൽ എന്ന പേരുള്ള ആ മോതിരം, അത് നീ എത്ര കാലം സൂക്ഷിച്ചു അതൊന്നും എനിക്കറിയില്ല. എങ്കിലും അതെല്ലാം ഞാൻ നിനക്ക് വേണ്ടി സമ്മാനിച്ചതല്ലേ. എൻ്റെ നുസൈബ, നീ എന്നിലേക്ക് തിരിച്ചു വരണം. എനിക്ക് നിൻ്റെ കൂടെ ജീവിക്കണം. നിൻ്റെ കൂടെ ഞാൻ ജീവിച്ചിട്ടില്ല. ശരിയാണ്, 8 മാസത്തോളം നിൻ്റെ കൂടെ ഞാൻ ജീവിച്ചു. പക്ഷേ ഒരിക്കലും അത് നിൻ്റെ കൂടെയല്ല, മറ്റാരുടെയൊക്കെ കൂടെയായിരുന്നു. നീ എൻ്റെ ഭാര്യയാണ് എന്നുള്ള പരിഗണന പോലും നൽകാതെ 8 മാസത്തോളം ഞാൻ നിന്നെ ഒരുപാട് ഉപദ്രവിച്ചു. എൻ്റെ പെണ്ണെ, നീ ക്ഷമിക്കണം. ഇനി ഒരിക്കലും ഇക്കാക്ക് അങ്ങനൊരു അവസ്ഥ ഉണ്ടാവില്ല. ഇനി അങ്ങനൊരു സാഹചര്യം ഞാൻ ഒരുക്കില്ല. സത്യമായിട്ടും എൻ്റെ നുസൈബ, എനിക്ക് നിന്നെ കാണാൻ വല്ലാതെ അങ്ങ് കൊതിയാവുന്നടി. എത്ര കാലമായി നിന്നെ കണ്ടിട്ട് നിൻ്റെ മനോഹരമായ മുഖം ഹിജാബിട്ട് മൂടി നടക്കുകയാണ് നീ. അതെനിക്കറിയാം, അത് നീ തന്നെയാണ്. പക്ഷേ നിൻ്റെ മനോഹരമായ മുഖമൊന്ന് നേരിട്ട് കാണാൻ എനിക്ക് കൊതിയാകുന്നു. ഫൈസലിൻ്റെ ചിന്തകളിങ്ങനെ, അതാ അവളോടുള്ള ഇഷ്ടം കൂടിക്കൊണ്ടിരിക്കുകയാണ്. നുസൈബിയെ സ്വന്തമാക്കണം, അവളെ തിരിച്ചെടുക്കണം, എല്ലാത്തിനും മാപ്പ് പറയണം. അതുമാത്രമാണ് ഇപ്പോൾ അവൻ്റെ മനസ്സിലുള്ളത്. അവരെ ഉമ്മയെയും ഉപ്പയെയും പോയി കാണണം, അവരോടെല്ലാം മാപ്പ് പറഞ്ഞ് എൻ്റെ പെണ്ണിനെ തിരിച്ചെടുക്കണം. പക്ഷെ ഉമ്മയോട് ഇതുവരെയായിട്ട് അത് പറഞ്ഞിട്ടില്ല. ഉമ്മയോട് പറഞ്ഞാൽ ഉറപ്പാണ് ചീത്ത കേൾക്കും. അവൻ്റെ ചിന്തകൾ ഇങ്ങനെ കുമിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുകയാണ്. അവൻ പുറത്തേക്ക് പോയി ഒരൊഴിഞ്ഞ സ്ഥലത്ത് പോയിരിക്കുകയാണ് ഷമ്മാസ്, തൻ്റെ നുസൈബിയെക്കുറിച്ചുള്ള ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നെയ്തെടുത്തുകൊണ്ട്. അവളെ കൈ പിടിച്ച് കയറ്റണം വീണ്ടും രണ്ടാമതായി. ഒരിക്കലും എൻ്റെ രണ്ടാം ഭാര്യയായല്ല, എൻ്റെ ആദ്യ ഭാര്യയായി തന്നെ അവൾക്ക് വേണ്ടി എല്ലാം ഒരുക്കണം. ആദ്യം അവൾ തിരിച്ചു വരാതിരിക്കില്ല, കാരണം അവൾ എന്നെ ഒരുപാട് സ്നേഹിച്ചവളായിരുന്നു, പലവട്ടം എൻ്റെ സ്നേഹത്തിന് വേണ്ടി കൊതിച്ചവളായിരുന്നു. അതെനിക്കറിയാം, അന്നൊക്കെ കരുതി കൂട്ടി ഒഴിവാക്കിയിരുന്നു. ഇപ്പോഴിതാ ഞാൻ അവളെ എൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുകയാണ്. പഠിച്ചവനെ, ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തതാണ് കേട്ടോ, എനിക്ക് അവളെ തിരിച്ചു തരണം. ഞാൻ ചെയ്ത തെറ്റിനൊക്കെ എനിക്ക് നീ പുറത്തു തരണം. അതാ ഫൈസൽ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എന്നാൽ ഈ സമയം ഷമ്മാസ് തൻ്റെ ഹിജാബിയെക്കുറിച്ചുള്ള ഓർമ്മകളിലാണ്. അവനും മനസ്സിനുള്ളിൽ ചെറിയൊരു കരിനിഴൽ വീണിട്ടുണ്ട്. കാരണം മറ്റൊന്നുമല്ല, അത് തൻ്റെ ഇക്ക തന്നോട് പറഞ്ഞ കാര്യമാണ്, അവളെ വീണ്ടെടുക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു എന്നത്. അത് ഷമ്മാസിന് വലിയൊരു ഷോക്കാണ് ഉണ്ടാക്കിയത്. പക്ഷേ അതെൻ്റെ പെണ്ണാണ്, ഞാൻ അവളെ വിവാഹം കഴിക്കും എന്ന് പറഞ്ഞ് തൻ്റെ ജ്യേഷ്ഠൻ്റെ മുമ്പിൽ മെയിനായാൽ എന്തായിരിക്കും സംഭവിക്കുക എന്നെനിക്കറിയുന്നില്ല. കാരണം എൻ്റെ ഇക്ക ഇപ്പോൾ നന്നായ ആളാണ്. ഇനിയൊരു പക്ഷേ അതിൻ്റെ പേരിൽ ഇക്ക പിണുങ്ങിപ്പോവോ എന്നറിയില്ല. ഒരാളെയും വിഷമിപ്പിക്കുന്നില്ല റബ്ബേ, എനിക്കുള്ളത് നീ അങ്ങ് തന്നേക്ക്, ഞാനത് സ്വീകരിച്ചോളാം.
ഒരാളെയും വേദനിപ്പിക്കാനോ വിഷമിപ്പിക്കാനോ ഷമ്മാസ് വരുന്നില്ല. ഷമ്മാസ് അതിനിഷ്ടമല്ല. ഒരു നിമിഷം മലേഷ്യയിലേക്ക് തന്നെ തിരിച്ചു പോയാലോ എന്നവൻ ആഗ്രഹിച്ചു. അവൻ ഉമ്മയുടെ അരികിൽ വന്നിരുന്നു. ഉമ്മ, എന്താ മോനെ, എന്തൊരു മൂഡ് ഓഫ്? ഷോപ്പിൽ പോകണല്ലേ? ആ അമ്മ, പോവാണ്. ഉമ്മ, ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്താ മോനെ? ഞാൻ മലേഷ്യയിലേക്ക് തന്നെ തിരിച്ചു പോയാലോ? അവിടെ ഒരുപാടൊരുപാട് എൻ്റെ ഫ്രണ്ട്സുകളുണ്ട്, എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. അവരെന്നെ എപ്പോഴും വിളിക്കും, ഷമ്മാസ് നീ വരുന്നില്ലേ എന്ന് പറഞ്ഞ്. മോനെ, എന്ത് ഫ്രണ്ട്സാ, ഗേൾ ഫ്രണ്ട്സാണോ? എന്തോ ഉമ്മ പറയുന്നത്. അതെ, ഗേൾ ഫ്രണ്ട്സ് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച ആ ഒരു സ്ഥലത്തൊക്കെ ഒരുപാട് ഗേൾ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. പക്ഷെ മറ്റുള്ള രീതിയിലൊന്നല്ല, നല്ല ഫ്രണ്ട്ഷിപ്പായിട്ട്. എല്ലാവരും വിളിക്കും അവിടെ തന്നെ ജോലിയിൽ ജോയിൻ ആവാൻ വേണ്ടിയിട്ട്. ഞാനിങ്ങനെ ആലോചിക്കുകയാണ് അങ്ങോട്ട് തിരിച്ചു പോയാലോന്ന്. മോനെ, നീ എന്താടി പറയണത്? മൂന്നാല് വർഷം പോയി അവിടെ നിന്ന് വന്നതല്ലേ, ഇനിയും അങ്ങോട്ട് പോവുകയാണോ? അല്ല, കല്യാണം കളിയാട്ടൊന്നും വേണ്ടേ? ഇപ്പം എന്തൊക്കെ മതിയായോ? ഉമ്മയുടെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ ഷമ്മാസിന് ഉത്തരം ഇല്ലായിരുന്നു. കാരണം എന്ത് പറയാൻ? എന്താടാ നാവില്ല നിനക്ക്? എന്താണെന്നും വേണ്ട ചെയ്യെ, പെട്ടെന്നൊരു മലേഷ്യ പോക്കും. മോൻ ഓരോ സമയത്ത് ഓരോ സ്വഭാവം. എന്തത്? അതെ, ഒന്ന് ഉറച്ചു നിൽക്കാൻ പഠിക്ക്, എന്നിട്ട് മതി നിങ്ങൾക്ക് കല്യാണം. എന്താന്നില്ലേ, ഇപ്പം മലേഷ്യ പോവുകയാണല്ലോ, അപ്പം ആ പെണ്ണിനെ നിൽക്കാതെ കഴിക്കണതും ഒക്കെ സെറ്റായി റെഡിയായി ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് മോനിപ്പോൾ മലേഷ്യ പോകണത്. ഇനിയിപ്പോൾ ഈ മലേഷ്യ പോയി എന്ന് പറഞ്ഞു വിചാരിച്ചിട്ടാ? ഈ അല്ല പറഞ്ഞ സൗദിക്ക് പോകണമെന്നൊക്കെ നിൽക്കാതെ കഴിഞ്ഞിട്ട് ഇപ്പം എന്തായി ഒക്കെ മാറിയോ? ഉമ്മ, അതൊന്നുമല്ല. എന്താ പിന്നെ പറയേ? അതെ, ആദ്യം മനസ്സിനൊരു ഉറപ്പ് വേണം. ഒരു പെണ്ണിനെ കണ്ടു കഴിഞ്ഞാൽ, ഓളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ഓളെ കല്യാണം കഴിച്ച് കൂടെ കൂട്ടുന്നുള്ളൊരു തൻ്റെ ഇടം ധൈര്യം ആദ്യം വേണം. എന്നിട്ട് മതി നിങ്ങൾ ഈ പണിക്കൊക്കെ നിൽക്കുന്നത്. ഇത് ഓരോ സമയത്ത് ഓരോ സ്വഭാവ, ദേഷ്യം എടുക്കും കേട്ടാൽ. ഉമ്മ പറച്ചിൽ തുടങ്ങി, ഷമ്മാസ് വിചാരിച്ചു. അവൻ പതുക്കെ അവിടെ നിന്ന് എണീറ്റു. അല്ല പിന്നെ, മക്കൾ ഓരോ സ്വഭാവങ്ങൾ. ഞാൻ വിചാരിച്ചെങ്കിലും ഉറച്ച് നിൽക്കുമോ നിമ്മലെന്ന്? അതിനുമ്മ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, ഞാൻ മലേഷ്യയിലേക്കൊന്ന്. ആ വേണ്ട, ഈ ഇപ്പം അങ്ങനെ തടി ഊരണ്ട, അവിടെ നിൽക്കുകയെ, പോകാനായിട്ടില്ല. ഉമ്മാക്ക് ഏറെക്കുറെ അത് മനസ്സിലായി തുടങ്ങിയിരുന്നു, കാര്യം മറ്റൊന്നുമല്ല എന്നുള്ളത്. കാരണം ഫൈസല്, അതെ, അവനിപ്പോൾ നല്ല രീതിയിൽ നന്നായി വന്നിട്ടുണ്ട്. പക്ഷേ അവനക്ക് വേറെന്തെങ്കിലും ചിന്തകളുണ്ട് എന്നൊരു തോന്നലുണ്ട്. പക്ഷെ തന്നോട് നേരിട്ട് ഇതുവരെ പറഞ്ഞിട്ടില്ല. തന്നോട് നേരിട്ട് പറയാൻ വേണ്ടി വന്നിട്ടുണ്ട് തോന്നുന്നു, പക്ഷേ അതിനൊരു ചാൻസ് കിട്ടിയിട്ടില്ല. ഉമ്മാക്കത് ഏറെക്കുറെയൊക്കെ മനസ്സിലായി തുടങ്ങിയിരുന്നു. ഒരിക്കൽ കൂടി ഷമ്മാസിനോട് പറഞ്ഞു, ഷമ്മാസേ, ആദ്യം വാക്ക് പാലിക്കാൻ പഠിക്കണം. അത് കഴിഞ്ഞിട്ട് മതി ബാക്കി എന്തോ, പോരെ. ഉമ്മ, വേണ്ട, ഒന്നും പറയണ്ട. അവനെന്താ കുളിച്ചൊരുങ്ങി നേരെ ഷോപ്പിലേക്ക് പോകുവാൻ വേണ്ടി നിൽക്കുന്നു. ഉമ്മ പതിവ് പോലെ തന്നെ അവൻ്റെ പിന്നാലെ. മോനെ, സങ്കടം കൊണ്ട് പറയണക്ക് സത്യമായിട്ട്. ഈ വിഷമങ്ങളൊക്കെ ഞാൻ ആരോടാണ് പറയുന്നേ? ദേഷ്യം പിടിക്കുമ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ പറയും. അത് നിങ്ങളോടുള്ള ദേഷ്യം കൊണ്ടോ? ഒന്നുമല്ല, മനസ്സത്ത് വേദന കൊണ്ടാണ്. മോനെ, ഇനി എൻ്റെ കുട്ടി അതിന് പിന്മാറുന്നിട്ടോ? എന്ത് തന്നെ ആയാലും അനക്കുള്ള പെണ്ണാണ് ഓള്. ഒരിക്കലും ആര് തന്നെ ചോദിക്കുകയാണെങ്കിലും തട്ടിത്തെറിപ്പിക്കാൻ വിചാരിക്കുകയാണെങ്കിലും ഒന്നും നടക്കൂല. ഞാൻ ആദ്യം തന്നെ പറഞ്ഞേക്കാം, എൻ്റെ ഷമ്മാസിനുള്ള പെണ്ണാണ് നുസൈബ. അതിൻ്റെ അപ്പുറത്തേക്കായിട്ടൊന്നുമില്ല, അനക്കേ നോക്കാൻ കഴിയുള്ളൂ ഓളേ. ഫൈസല് പെണ്ണുങ്ങളെ നോക്കുന്നതും ഈയെ നോക്കണതും തമ്മിൽ മാറ്റമുണ്ട്. അൻ്റെ സ്വഭാവം എനിക്ക് നന്നായിട്ടറിയാം. കാരണം ഇന്നോടുള്ള പെരുമാറ്റം തന്നെ അൻ്റെത് വേറെയാണ്, ഫൈസലിൻ്റെ വേറെ. അവനക്ക് ഓരോ സമയത്തും ഓരോ സ്വഭാവമാണ്. ഇനിയും എനിക്ക് പോലെ നന്നായിക്കണം, അൽഹംദില്ല, അതൊക്കെ എനിക്ക് ഹയർ റാഹത്താണ്. പക്ഷേ എനിക്ക് അത്ര വലിയ ഉറപ്പൊന്നുമില്ല അവൻ്റെ മനസ്സ് മാറുന്ന. എപ്പോഴും ഏത് നിമിഷവും മാറാം. ഫൈസൽ എന്ന് വെച്ചാൽ അങ്ങനെയാണ്, എൻ്റെ മോനായതുകൊണ്ട് പറയില്ല, അവൻ്റെ സ്വഭാവ രീതി കൊണ്ടാണ്. പക്ഷെ അതിനെക്കുറിച്ച് എനിക്ക് അങ്ങനെയല്ല പറയാനുള്ളത്. എനിക്കറിയാം, എനിക്ക് നോക്കാനും കെയർ ചെയ്യാനും ഒക്കെ നല്ലോണം അറിയാം. അത് ഈ പഠിച്ചു എനിക്ക് പഠിച്ചു എന്ന് വെച്ചാൽ അത് ഓട്ടോമാറ്റിക്കലി ഓരോരുത്തരോർക്ക് ഉണ്ടാണാണ് മനസ്സൊക്കെ വരുന്നത്. അല്ലാതെ ഓരോരുത്തരോരും ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിച്ചെടുക്കണല്ല, അത് ഓരോരുത്തർക്കും ഒരു അങ്ങനെ ഒരു തോന്നലാണ്. എൻ്റെത് വേറെയാണ്, ഓൻ്റെത് വേറെയാണ്. അതുകൊണ്ട് എൻ്റെ പൊന്നാര ഷമ്മാസ് ഈ വാക്ക് മാറില്ലട്ടോ, ഈ ഉമ്മയാണ് എന്നോട് പറയണത്. ഇല്ല ഉമ്മ, ഞാൻ വാക്കൊന്നും മാറുന്നില്ല. ഉമ്മ എന്നാൽ ഞാൻ പോട്ടെ, അസ്സലാമു അലൈക്കും. അതാ ഷമ്മാസ് സലാം പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്നിറങ്ങുന്നു. അവൻ്റെ മനസ്സാകെ ഇളകി മറിഞ്ഞിരുന്നു. ഉമ്മ ദുആ ചെയ്തു, പഠിച്ച റബ്ബേ, എൻ്റെ കുട്ടിയെ നീ കാത്തു രക്ഷിക്ക്. ഓനാകെ സങ്കടപ്പെട്ടിക്കണ്, കാരണം മറ്റൊന്നല്ല, എൻ്റെ കുട്ടി സ്നേഹിച്ചു പോയി. ഓൻ്റെ മൂത്തച്ചിയെ അറിഞ്ഞിട്ടില്ലല്ലോ, പക്ഷേ എന്നാലും കല്യാണം കഴിച്ച് ഒഴിവാക്കിയതല്ലേ, എന്തിനാ അവൻ വിഷമിക്കണത്? അപ്പോൾ ഓനാകെ ടെൻഷൻ ആയിക്കണ്, ബേജാറായിക്കണ്. നീ കല്യാണം കഴിച്ച് നിക്കാഹ് വെച്ച് കൊണ്ടുവന്നാൽ ഏട്ടൻ എന്തെങ്കിലും പറയോ
എന്നൊക്കെ വിചാരിച്ച. അതാണ് സംഭവം, വേറൊന്നുമല്ല. അല്ല എൻ്റെ കുട്ടിക്ക് ഓളോട് സ്നേഹമില്ലായിട്ടോ? അങ്ങനെയൊന്നുമല്ല. എന്തായാലും പഠിച്ചവനെ വേഗം ഒരുമിപ്പിക്ക്. ആ ഉമ്മ ദുആ ചെയ്തു. അന്ന് ഷമ്മാസ് ഷോപ്പിലെത്തി. എത്തിയപ്പോഴേക്കും അവളുടെ ആ ബസ് പോയി കഴിഞ്ഞിരുന്നു. അവൻ നിരാശയോടെ നോക്കി. ഇന്ന് അല്പസമയം ഉമ്മയോട് സംസാരിച്ചിരുന്നു. ഉമ്മ ചോദിക്കാറുണ്ട്, എന്താ മോനെ ഇപ്പം നേരത്തെയാണല്ലോ ഇറങ്ങുന്നത്? അതെ, തൻ്റെ ഹിജാബിയെ ഒരു നോട്ടമെങ്കിലും കാണാമെന്ന രീതിയിലാണ് ആ സമയത്ത് ഇറങ്ങുന്നത്. അന്ന് വൈകുന്നേരം വരെ ഷമ്മാസ് വെയിറ്റ് ചെയ്തിരുന്നു. തൻ്റെ പ്രിയപ്പെട്ട ഹിജാബിയുടെ ആ കണ്ണുകളെങ്കിലും ഒന്ന് കണ്ടാൽ അത് വല്ലാത്തൊരു ആശ്വാസമാണ്. പലപ്പോഴും ഹിജാബി ബസ് ഇറങ്ങുന്ന ആ സ്ഥലത്തേക്ക് അതാ ഷമ്മാസ് പോകാറുണ്ട്. പക്ഷേ പിന്നീടാണ് ആ ഒരു സത്യം ഷമ്മാസ് മനസ്സിലായത്, എന്നും ആ സമയമാകുമ്പോൾ ഫൈസൽക്കയും അവിടെ എത്തുന്നുണ്ട് എന്നുള്ള കാര്യം. നുസൈബ് ബസ് ഇറങ്ങുമ്പോൾ ഒരു ഭാഗത്ത് അതാ ഫൈസൽക്ക. ഫൈസൽക്കയെ കണ്ടപ്പോൾ തന്നെ ഷമ്മാസ് മെല്ലെ അങ്ങ് മാറി. പക്ഷേ തന്നെ ഫൈസൽക്ക കാണുന്നില്ല. അവൻ നേരെ നോക്കുന്നത് ഹിജാബി ബസ് ഇറങ്ങുന്നതും അവൾ നടക്കുന്നതും അവൾ അടുത്ത ബസ്സിനെ കയറുന്നതുവരെ അവളെ നോക്കിക്കൊണ്ടിരിക്കും. പലതവണ അവളോടൊന്ന് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നൊരു തോന്നലും ഉണ്ടായി അവൻ്റെ മനസ്സിൽ. ഛേ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഇക്ക അവളെ വെറുതെ വിടുന്നു തോന്നുന്നില്ല, ഇക്ക അവളെ കൊണ്ടുപോകുന്നു തോന്നുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തിനാ ഇക്ക എൻ്റെ പൊന്നാരിക്ക അവൾ ഒഴിവാക്കിയത്? ആദ്യം തന്നെ കൂടെ അങ്ങ് കൂട്ടിക്കൂടായിരുന്നോ? എന്തിനാണ് അവളെ പാപത്തിന് ഒഴിവാക്കിയത്? ഇതിൽ നിന്ന് ഞാൻ പിന്മാറിക്കഴിഞ്ഞാൽ എൻ്റെ ഉമ്മയും എൻ്റെ ഹിജാബിയും എന്നെ തെറ്റിദ്ധരിക്കും. വഞ്ചകൻ, ചതിയൻ എന്നുള്ള പേരെനിക്ക് വീഴും. എൻ്റെ ഉമ്മ തന്നെ എന്നെ പിടിപ്പെന്ന് ചീത്ത പറയും, എനിക്ക് ഉറപ്പുണ്ട്. ഒരിക്കലും ഞാൻ അതിൽ നിന്ന് ഒഴിവാവുന്നില്ല. പക്ഷെ എൻ്റെ ജ്യേഷ്ഠനൊന്നും ഒഴിവാണതിൽ നിന്ന്. ജ്യേഷ്ഠനെ ഇനിയും അവളുടെ പിന്നാലെ നടക്കാൻ ശ്രമിച്ചാൽ അത് വേണ്ട, നടക്കില്ല. റബ്ബേ, ഞാനെന്താ ചെയ്യുക? ഷമ്മാസിൻ്റെ മനസ്സാകെ കലങ്ങി മറിയുകയാണ്. അന്നും ആ പതിവ് പോലെ സമയത്ത് അതാ ഹിജാബിയുടെ ബസ് വരുന്നു. അതെ, തൻ്റെ ജ്യേഷ്ഠൻ അവിടെ എത്തിയിട്ടുണ്ട്. അവൾ ഇറങ്ങുന്നത് നോക്കി നിൽക്കുന്നു. ഷമ്മാസ് ഇക്ക കാണാതെ നോക്കുന്നു. ഹിജാബി ഇറങ്ങുമ്പോൾ തന്നെ അവിടെ അതാ ഫൈസൽ നോക്കി നിൽക്കുന്നു. ഹിജാബി ബസ്സിൽ നിന്ന് ഇറങ്ങി. ഫൈസൽ അതാ പിന്നാലെ. ഒരു നിമിഷം ഷമ്മാസ് ഞെട്ടിപ്പോയി. അതാ അവൻ പിന്നാലെ പോകുന്നു. നുസൈബ, പ്ലീസ്, നിൻ്റെ ഇക്കയാണെടി ഫൈസൽക്കാണ്, ഒന്ന് നോക്കിക്കേ. നുസൈബ, ഞാൻ എന്തിനു വേണമെങ്കിലും മാപ്പ് പറയാം, ഇനി ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല. പ്ലീസ് എൻ്റെ നുസൈബ, എനിക്ക് നീയില്ലാതെ കഴിയില്ലടി. ശരിക്കും ഷമ്മാസ് ആ കാഴ്ച കണ്ട് ഞെട്ടിപ്പോയി. റബ്ബേ, ഇത് വിടുന്ന പ്രശ്നമില്ല. എൻ്റെ ഇക്ക, അത് എൻ്റെ പെണ്ണിൻ്റെ കൂടെ ഇക്കയുടെ ആദ്യ ഭാര്യയാണ്. ശരിയാണ്, പക്ഷേ ഇപ്പോൾ എൻ്റെ പെണ്ണാണല്ലോ. അവളുടെ കൂടെ എന്തിനാണ് അങ്ങ് നടക്കുന്നത്? റബ്ബേ, എനിക്കത് താങ്ങാനാവുന്നില്ലല്ലോ, ഞാൻ എന്ത് ചെയ്യും? അന്ന് ഷമ്മാസ് ഹിജാബിയെ കാണാൻ ശ്രമിച്ചില്ല. കാരണം ഇക്ക അവളുടെ കൂടെയുണ്ട്. അവൾ അവളുടെ നാട്ടിലെ ആ ബസ്സിന് കയറുന്നതുവരെ അതാ അവൻ കൂടെ തന്നെയുണ്ട്. റബ്ബേ, എന്തൊരു കാഴ്ചയാണിത്! ഛേ, ഞാനാകെ. ഷമ്മാസ് വളരെയധികം നിരാശയോടെ അതാ ഷോപ്പിലേക്ക് നടക്കുന്നു. മനസ്സിൽ ഒരു പിടി ഭാരവുമായി അവൻ നടക്കുകയാണ്. എല്ലാം നഷ്ടപ്പെട്ടു എന്ന് തോന്നുകയാണ്. എന്തിനാ പഠിച്ചവനെ ഇങ്ങനെ? നിക്കാഹിന് വേണ്ടി ഒരുങ്ങിയതാണ് ഞാൻ. അതിനിടയ്ക്ക് എനിക്ക് വലിയൊരു ആക്സിഡൻറ്റ്. അതെല്ലാം കഴിഞ്ഞ് എല്ലാം റെഡിയായി തുടങ്ങി. എൻ്റെ ഹിജാബിയെ വീണ്ടും എനിക്ക് തിരിച്ചു കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ഇതാ ഇപ്പോൾ എൻ്റെ ജ്യേഷ്ഠൻ വന്നിരിക്കുന്നു. എന്ത് കാര്യത്തിന് റബ്ബേ? എനിക്ക് അവളില്ലാതെ കഴിയില്ല. അവൾ ഒരാൾക്കും, എൻ്റെ ജ്യേഷ്ഠനായാൽ പോലും, ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. അത് ഷമ്മാസ് സമ്മതിക്കില്ല. എന്നെ തോൽപ്പിച്ച് ആരും അങ്ങനെ എൻ്റെ പെണ്ണിനെ കൊണ്ടുപോവണ്ട. അതാർക്കും കഴിയൂല, അത് ഞാൻ സമ്മതിക്കൂല. ഷമ്മാസിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ആരും കാണാതെ അവൻ കണ്ണുനീർ തുടച്ചു. നേരെ അതാ തൻ്റെ ചെയറിൽ വന്നിരുന്നു. എന്താ ബോസേ? സ്റ്റാഫുകൾ ചോദിച്ചു. ഹേയ്, ഒന്നുമില്ലടാ. അത് ചില സമയത്ത് നമുക്ക് അങ്ങനെയാണല്ലോ. ചിലപ്പോൾ ദുഃഖമുണ്ടാവും, ചിലപ്പോൾ സന്തോഷമുണ്ടാവും. എന്തായാലും അൽഹംദുലില്ല, അള്ളാഹു തരുന്നതാണല്ലോ അതൊക്കെ. ബോസേ, കാര്യമായിട്ട് എന്തോ കുടുങ്ങിയിട്ടുണ്ടല്ലോ, അല്ലാതെ ഇത്രയധികം ടെൻഷൻ ഉണ്ടാവില്ലല്ലോ. മുഖക്കാകെ ചുവന്ന് തുടുത്തിട്ടുണ്ടല്ലോ. ഹേയ്, ഒന്നുമില്ലടാ എന്ന് പറഞ്ഞ് അവൻ ആ ചെയറിൽ നിന്ന് എണീറ്റു. വെറുതെ അവളുടെ ആ കോളേജിൻ്റെ ആ ഭാഗത്തേക്ക് നോക്കി. ഒരുപാട് പെൺകുട്ടികൾ അപ്പോഴും അവിടെ നിന്ന് പോയിട്ടില്ലായിരുന്നു. ഒരു കൂട്ടം പെൺകുട്ടികൾ ഷോപ്പിലേക്ക് വരും, പലതും പർച്ചേസ് ചെയ്യും അങ്ങനെ. എന്നാൽ ഷോപ്പിലെ ഒരുപാട് പെൺകുട്ടികൾക്ക് ഷമ്മാസിനെ വലിയ ഇഷ്ടമാണ്. കാരണം ഷമ്മാസിൻ്റെ ആ തലയെടുപ്പും അവൻ്റെ ആ മുടിയും താടിയും മീശയും അവൻ്റെ ആ മസിലും
അവൻ്റെ മനോഹരമായ കളറും ശരീരവും അവൻ്റെ ശബ്ദവും കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും വല്ലാത്ത സ്നേഹമാണ് ഷമ്മാസിനോട്. പലരും ഷമ്മാസിൻ്റെ അടുക്കൽ വന്ന് വിശേഷങ്ങളൊക്കെ ചോദിക്കും, പക്ഷേ അവനൊന്നിലും പെടാറില്ല. അവൻ അധികം ഒന്നും പെണ്ണുങ്ങളെ മുഖത്ത് നോക്കാറില്ല. ആവശ്യത്തിന് മാത്രം എന്തെങ്കിലും പറഞ്ഞ്, അല്ലാതെ തെറ്റ് സംഭവിക്കും എന്നവനക്ക് നന്നായി അറിയുന്നത് കൊണ്ട് തന്നെ അവൻ അവരെ ഒന്നും വല്ലാതെ മൈൻഡ് ചെയ്യാറില്ല. എങ്കിലും എല്ലാവരും ഷമ്മാസ് എന്ന് പറഞ്ഞിട്ടും ഷമ്മുക്ക എന്ന് വിളിച്ചുകൊണ്ടും എല്ലാവരും കൊഞ്ചിക്കൊഴിഞ്ഞ് അവൻ്റെ അടുക്കലേക്ക് വരും. പല ദിവസങ്ങളിലും ഷമ്മാസ് ഉണ്ടാകുമ്പോൾ കസ്റ്റമർ കൂടുക അവിടെ പതിവാണ്. എന്നാൽ ആ കോളേജിൽ ന്യൂ എൻട്രൻസിലേക്ക് ചേർന്ന ഒരു മുംതാസ് ഉണ്ട്. ആ മുംതാസ് എപ്പോഴും പറയും, എടി ആ മൊബൈൽ ഷോപ്പത്തെ ഷമ്മാസിനെ കാണാൻ എന്ത് ഭംഗിയാണല്ലേടി, അതെങ്ങനെയടി അത്രക്കും ഭംഗിയുള്ള ചെക്കന്മാരൊക്കെ ഉണ്ടാവുമോ, നല്ലൊരു എല്ലാം കൊണ്ടും ഉഷാറായ ചെക്കനല്ലേ, കെട്ടാണെങ്കിൽ അങ്ങനത്തെ ചെക്കന്മാരെ കെട്ടണം അല്ലേ. അതെ മുംതാസെ, നീ വിചാരിക്കുന്ന പോലെ ഒന്നല്ല അവനെന്ന് വെച്ചാലേ, നല്ല കൃത്യനിഷ്ഠമുള്ള ആളാണ്, നീ കണ്ടിട്ടുണ്ടോ? അതെ, ബാങ്ക് കൊടുത്താൽ പിന്നെ ഷോപ്പിലിരിക്കില്ല, അത് നേരെ പള്ളിയിലേക്ക് പോയി നിസ്കരിക്കും. പിന്നെ എല്ലാ കാര്യത്തിനും ദീനീകാര്യത്തിൽ പ്രത്യേകിച്ച് നല്ല ചിട്ടയുള്ള ആളാണ്, അല്ലാതെ നമ്മളെ കളിക്കൊന്നും അവനെ കിട്ടൂല. എന്തപ്പം എനിക്ക് കുഴപ്പം? അതെ, നിൻ്റെ ഈ മുടി ഇതൊക്കെ കാട്ടി നടക്കണമെന്ന് അവനക്ക് വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല, അങ്ങനത്തെ പെണ്ണുങ്ങളെ അവനക്ക് ഇഷ്ടമല്ല. ഓ പിന്നെന്താ ഞാൻ വേണ്ടത്, ഇനിയിപ്പോൾ മൊക്കനൊക്കെ തിരിച്ച് വരണോ? മുംതാസ് പറഞ്ഞു, പെണ്ണെ നീ എത്ര തന്നെ അണിഞ്ഞൊരുങ്ങി വന്നിട്ടും കാര്യമില്ല, അവൻ അത്രക്കാരനല്ല. ആഹാ അങ്ങനെയൊന്നുമില്ല, ആരെപ്പോ പെണ്ണുങ്ങളെ വലയിൽ വീഴാത്ത ആരും ഉണ്ടാവില്ലല്ലോ. എന്തായാലും ഞാനൊന്ന് നോക്കട്ടെ. എന്താ നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടല്ലോ ഷമ്മാസ് ഇത്ര നല്ല സോലിഹായ മനുഷ്യനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ, നോക്കാലോ എന്തൊക്കെയാ ഏതൊക്കെയെന്ന്. ഞാനും ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ. ഷമ്മാസ് വെറുതെ അതാ തൻ്റെ ഷോപ്പിൻ്റെ ആ പുറത്തേക്ക് നോക്കുമ്പോൾ ഒരു പെണ്ണ് നടന്നു വരുന്നു. പക്ഷേ ഷമ്മാസിന് അതൊന്നും ഇഷ്ടമേ അല്ല അങ്ങനെയൊന്നും കാണുന്നത്. കസ്റ്റമർ പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ എടുത്തു കൊടുക്കും, അവർക്കുള്ള ക്യാഷിൻ്റെ കാര്യമൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുക്കും, അത്രയൊക്കെ തന്നെ. അല്ലാതെ അതിന് പുറത്തേക്കായിട്ട് ആരെയും ഷമ്മാസ് പരിഗണിക്കാറില്ല. അവൻ്റെ മനസ്സിൽ അവൻ്റെ ഇജാബി മാത്രമാണ്. മുംതാസ് കുണുങ്ങി കുണുങ്ങി അതാ ഷോപ്പിലേക്ക് വരുന്നു. ഷമ്മുക്ക എന്താകെ മൂഡ് ഓഫ് ആയിട്ടിരിക്കണേ, പറഞ്ഞൂടെ എല്ലാം എന്നോട്? അവളുടെ ആ ഒരു വാക്കുകൾ കേട്ട് ശരിക്കും അവനെ ഞെട്ടിപ്പോയി. റബ്ബേ എന്തൊരു പെണ്ണുങ്ങളാണിതൊക്കെ, ഇതെന്താ ഇങ്ങനെയൊക്കെ, നിങ്ങൾക്ക് എന്താ വേണ്ടത്? അതെ ഞാനിവിടെ ഫോണൊന്ന് ഒരു ചാർജറിൻ്റെ കാര്യത്തിന് വേണ്ടി വന്നിരുന്നു, അപ്പോൾ അവിടെ ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോൾ ഷമ്മുക്ക് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ തിരിച്ചുപോയി. അപ്പം ഞാൻ വന്നിട്ട് വരാമെന്ന് വിചാരിച്ചു. പിന്നെ നാളെ എൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. ഒരു നിമിഷം ഷമ്മാസ് അതിനിപ്പോൾ ഞാനെന്ത് വേണം എന്നുള്ള രീതിയിൽ, പക്ഷേ അവനൊന്നും പറഞ്ഞില്ല. എന്നെ വിഷയമാണ്, ഷമ്മുക്കാൻ്റെ നമ്പറ് ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്, ഈ മൊബൈൽ ഷോപ്പിന് മുകളിലുള്ളതല്ലേ. ആ അപ്പോൾ അതൊന്ന് സേവ് ചെയ്തിട്ട് എന്നെ വിഷയമാണ് കേട്ടോ, എനിക്ക് എന്നിട്ട് സ്റ്റാറ്റസ് സ്റ്റോറി ഇടാനാണ്. അവളുടെ സംസാരമൊന്നും ഷമ്മാസിന് ഇഷ്ടപ്പെട്ടതേയില്ല. എല്ലാവരും പറഞ്ഞു സ്റ്റാഫ്, അപ്പം ഞങ്ങളൊന്നും ഇടണ്ടേ സ്റ്റോറി. അവളെ കളിയാക്കിക്കൊണ്ട് അവരൊക്കെ അങ്ങനെ പറഞ്ഞു, ആ നിങ്ങളങ്ങനെയൊക്കെ ഇട്ടോ, പക്ഷേ ഷമ്മാസിൻ്റെ അടുത്ത് ഇഷ്യൂ കിട്ടാൻ സ്പെഷ്യലായിട്ട് ഒരു ഓഫറാണുള്ളത്. എന്നാൽ ശരി ബബായ് ഷമ്മാസ് എന്ന് പറഞ്ഞുകൊണ്ട് അതാ അവൾ ഇറങ്ങിപ്പോകും. സത്യം പറഞ്ഞാൽ ഷമ്മാസിന് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് അത് തോന്നിയത്. എന്താ റബ്ബേ ഈ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ വന്ന് വിഷ് ചെയ്യാനും ബർത്ത്ഡേക്ക് അതൊക്കെ പറയുന്നത്. അവൻ്റെ മനസ്സിൽ ഒരു പെണ്ണും ഇതുവരെ കടന്നു കൂടിയിട്ടെന്നല്ല, പല രീതിയിലും പല പെണ്ണുങ്ങളും അവനെ വശീകരിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ അവൻ അത്തരക്കാരനല്ല ഒരിക്കലും. അന്ന് മുംതാസ് തൻ്റെ ഫ്രണ്ട്സുകാരോട് പറഞ്ഞു, എടി ഷമ്മാസ് എനിക്ക് വിഷ് ചെയ്യും, ഈ നോക്കിക്കോ ഞാനത് സ്റ്റോറി ഇടും. പിന്നെ അതുപോലൊരു ചെക്കനൊക്കെ ഫ്രണ്ട്സായി കിട്ടുമെന്ന് പറഞ്ഞാലേ വലിയ കാര്യമല്ലേ. നീ ഒന്ന് പോടി, അവനക്ക് അങ്ങനത്തെ സ്വഭാവമൊന്നുമില്ല, അവനൊക്കെ ആൾ ഡീസൻ്റാണ്. ഓ പിന്നെ അത് ഫ്രണ്ടല്ലേ, അതിനെന്താ ഇത്രയധികം പറയാനുള്ളത്? അപ്പോൾ നീ പഠിക്കാനും എൻട്രൻസ് എഴുതാനും വന്നതല്ലേ, നീ കൂടുതലായിട്ട് അവനോട് ഫ്രണ്ട്ഷിപ്പിന് വന്നതാണോ? പഠനത്തിനിടയിൽ അങ്ങനെ എത്രയെത്ര ഫ്രണ്ട്ഷിപ്പ്, അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതിനെ ഞാൻ കണ്ടുപിടിക്കും. പക്ഷേ ഇത്തവണ എനിക്ക് കിട്ടിയത് ഷമ്മാസിനെയാണ്. എത്ര മനോഹരമാണല്ലേ അവനെ കാണാൻ, ശരിക്കും നല്ലൊരു അടിപൊളി ചെക്കൻ, കെട്ടുകയാണെങ്കിൽ അങ്ങനത്തിനെ കെട്ടണം. അത് കേട്ട് അവളുടെ കൂട്ടുകാരികളെല്ലാം ചിരിച്ചു. ആ നിനക്ക് കിട്ടും, അത് നീ നോക്കിക്കോ എന്ന് പറഞ്ഞു. അതേടി കിട്ടുകയാണെങ്കിൽ ഷമ്മാസിനെ പോലുള്ള ചെക്കനെ കിട്ടണം, കാരണം എന്ത് നല്ല നീറ്റ് ആൻഡ് ക്ലീന്. അതെന്താ പിന്നെ അങ്ങനെ? അതെ അതങ്ങനെ തന്നെയാണ് എല്ലാ കാര്യത്തിലും. സത്യം പറഞ്ഞാൽ അവന് ശരിക്കും മുഖത്ത് പോലും നോക്കുന്നില്ല കേട്ടോ. അപ്പം തന്നെ മനസ്സിലാക്കാലോ ചീത്ത സ്വഭാവമൊന്നും ഇല്ലാത്ത കുട്ടിയാണെന്നുള്ളത്. എനിക്കും അതുപോലെ തന്നെയാണ് ഇഷ്ടം. പക്ഷേ അവനെ ഞാനങ്ങ് സ്നേഹിച്ച്
എൻ്റെ വശത്താക്കും, ഈ നോക്കിക്കോ. എന്നിട്ട് എൻ്റെ ബാപ്പാനെ കൊണ്ട് അവനെ ഞാൻ നിക്കാഹ് കഴിപ്പിച്ചു തരാൻ പറയും. എന്താടി എനിക്ക് കുറവ്? എനിക്ക് വല്ല കുറവുണ്ടോ? സൗന്ദര്യമല്ലേ എനിക്ക്? ഫാഷനല്ലേ എന്തെനിക്കില്ലാത്തത്? ഒന്ന് പറ. ഷമ്മാസിനെ യോജിക്കൂലേ? അവളുടെ ആ ഒരു അഹങ്കാരം നിറഞ്ഞ സംസാരം കേട്ട് കൂട്ടുകാരികളെല്ലാം അവളെ കളിയാക്കി. ഒന്ന് പോ പെണ്ണെ. അതെ, അവൻ അത്രക്കാരനെന്നല്ല. ഞാൻ നോക്കാലോ. എനിക്ക് യാതൊരു രീതിയിലുള്ള കുറവുമില്ല. അവൻ്റെ ഇതിനനുസരിച്ച് എല്ലാ സെറ്റപ്പും കാര്യങ്ങളും എനിക്കുണ്ട്. സ്വന്തമായി ഞാൻ കാറോടിച്ച് വരുന്നു കോളേജിലേക്ക്. ഇടയ്ക്കിടയ്ക്ക് ബൈക്കിൽ വരുന്നു. പിന്നെ ഇഷ്ടപ്പെട്ട രീതിയിലുള്ള മോഡേൺ വസ്ത്രങ്ങൾ എല്ലാത്തിനും എനിക്കെൻ്റെ ബാപ്പ ക്യാഷ് തരാറുണ്ട്. അതൊക്കെ സെറ്റപ്പാണ്. പക്ഷേ എൻ്റെ ബാപ്പ ഒരുപാട് ആളുകളെ കണ്ടുപിടിക്കുവാൻ വേണ്ടി നോക്കിയിട്ടുണ്ട് എനിക്ക് വേണ്ടി. പലരും എന്നെ കാണാൻ വരാറുണ്ട്. പക്ഷേ എൻ്റെ മുമ്പിലേക്ക് ആരെയും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ബാപ്പ കൊണ്ടുവരും വലിയ വലിയ ഹീറോകളെ ഒക്കെ കൊണ്ടുവരും. ഒരുപാട് സ്വത്തും മുതലുള്ളവരും നല്ല ക്യാഷിലായ ആളുകളെയൊക്കെ കൊണ്ടുവരും. പക്ഷേ എന്തെന്നറിയില്ല, അവർക്കൊന്നും ഷമ്മാസിൻ്റെ അത്ര സൗന്ദര്യമില്ല. എനിക്കെന്താറില്ല, ഇപ്പോൾ ഷമ്മാസിനെ കണ്ടപ്പോഴേ വല്ലാത്തൊരു ആഗ്രഹം. എന്തൊക്കെ തന്നെയാലും വീട്ടിൽ ഇനി കല്യാണാലോചന വരുമ്പോഴേ ഞാൻ ഈ കാര്യം ബാപ്പയോടങ്ങ് പറയും. നോക്കിക്കോളി, നിങ്ങൾ കണ്ടോണ്ടി അവൻ്റെ കൂടെ കൈപിടിച്ച് ഞാൻ നിങ്ങളുടെ മുമ്പിലൂടെ നടക്കും. മുന്താസേ, എൻ്റെ ആഗ്രഹങ്ങളൊക്കെ കൊള്ളാം, പക്ഷേ ഒന്നും നടക്കൂലെന്നേ ഉള്ളു കേട്ടോ. അവരെല്ലാവരും അവളെ കളിയാക്കി. ഒന്ന് പോടി, നാളെ എൻ്റെ ബർത്ത്ഡേ ആണ്, കാണാം നിനക്ക് ഷമ്മാസ് എന്നെ വിഷ് ചെയ്യുന്നത്. ആ വർഷത്തെ എൻട്രൻസ് നീറ്റ് ബാച്ചിൽ ഏറ്റവും കൂടുതൽ സൗന്ദര്യമുള്ളവളും ഫാഷനുള്ളതും പണമുള്ളവളും സ്വന്തമായി കാറുള്ളതും എല്ലാം മുന്താസിനായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും അവളെ അല്പം ബഹുമാനിച്ചിരുന്നോ എന്നൊരു സംശയം. പഠനത്തിൻ്റെ കാര്യത്തിൽ ഇനി എന്താണെന്നറിയില്ല. പല പല ആളുകളുമായി വിവാഹാന്വേഷണം അതാ വീട്ടിലേക്ക് വരുന്നു. അവളെ കണ്ടിട്ട് തന്നെ കാണാനൊക്കെ അത്യാവശ്യം ഭംഗിയുണ്ട്. പക്ഷേ ഒരൊറ്റ ഒന്നിനെയും അവൾക്ക് പറ്റുന്നില്ല. അവൾ പറഞ്ഞു, എനിക്കിഷ്ടപ്പെട്ട ആളെ ഞാൻ കണ്ടുപിടിച്ചോളാം, എനിക്കതറിയാം എനിക്ക് പറ്റിയത് ആരാണെന്ന്. അങ്ങനെ ബാപ്പ അവൾക്ക് ഒഴിച്ചു വിട്ടു കൊടുത്തിരിക്കുന്നു. ആ അങ്ങനെയാണെങ്കിൽ ഇത് നിനക്ക് ഇഷ്ടപ്പെട്ട ആളെ കണ്ടുപിടിക്ക്, അങ്ങനെ നമുക്ക് നോക്കാലോ. ബാപ്പ, നിങ്ങളെ മോളെ അങ്ങനെ ഇങ്ങനെ ഒന്നും കണ്ടുപിടിക്കില്ല. അത്യാവശ്യം സൗന്ദര്യമുള്ള ആളെ തന്നെ കണ്ടുപിടിക്കുള്ളൂ, നോക്കിക്കോണ്ടി. അങ്ങനെ ബാപ്പയും മോളും വലിയ ഫ്രണ്ട്ഷിപ്പിലുമാണ്. ഉമ്മ പറയും, മോൾക്ക് പറ്റൊരു ബാപ്പാനെ തന്നെ കിട്ടിയിക്കണേ കളിക്കാന്. എന്നാൽ ഷമ്മാസ് അവൾ പലതും പറഞ്ഞിട്ടും എന്തൊക്കെയോ കൊഞ്ചി കൊഴിഞ്ഞിട്ടും അവൻ്റെ ചിന്ത അവളിലേക്ക് പോയതേയില്ല. അവനൊരിക്കലും അത്ര കാരണമല്ല. വേറെ ആണുങ്ങളൊക്കെ ആണെങ്കിൽ എത്രയും പെട്ടെന്ന് അവൾക്ക് വളഞ്ഞിരുന്നു. പക്ഷേ ഷമ്മാസ് അത്രക്കാരനല്ല എന്നുള്ള കാര്യം അവൾക്ക് മനസ്സിലായി. അത്രയൊക്കെ ഞാൻ പറഞ്ഞിട്ടും എന്നെ നോക്കാത്തതായിട്ട് ഒരു ആണുങ്ങളുമില്ല. കാരണം എനിക്ക് അത്ര സൗന്ദര്യമുണ്ട്. അതുമാത്രമല്ല, എനിക്ക് കൂടുതലായിട്ട് എല്ലാ കാര്യങ്ങളും ന്യൂ മോഡൽ ഫാഷനിലാണ് ഞാൻ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാം വെറൈറ്റി വെറൈറ്റി ആയിരിക്കും. ഒരു ദിവസം ഇട്ട ഡ്രസ്സ് പിറ്റേ ദിവസം ഇടില്ല. അതുപോലെ ബാപ്പാക്കാണെങ്കിൽ വലിയ ടെക്സ്റ്റൈൽസും ജ്വല്ലറിയും ഒക്കെ ആയിട്ട് വലിയ സമ്പന്നനും. മകളെ ഡോക്ടറാക്കണം എന്നാണ് അദ്ദേഹത്തിന് ആഗ്രഹം. എന്തൊക്കെ തന്നെയായാലും ഒന്ന് എൻട്രൻസ് എക്സാമിലൊന്ന് എഴുതി നോക്കാമെന്ന് കരുതിയതാണ്. അഥവാ കിട്ടിയില്ലെങ്കിൽ പിന്നെ നേരിട്ട് പഠിക്കന്നെ. അവളുടെ ആഗ്രഹത്തിനാണ് എൻട്രൻസിന് വേണ്ടി ഒന്ന് തയ്യാറാകാൻ അവൾ ശ്രമിച്ചത്. അന്ന് ഷോപ്പിൽ നിന്ന് അതാ അടച്ച് ഷമ്മാസ് വീട്ടിലേക്ക് പോയി. അവൻ്റെ മനസ്സിൽ അപ്പോഴും ആകെ പ്രയാസമായിരുന്നു. തൻ്റെ ഫൈസൽക്ക തൻ്റെ ഹിജാബിയുടെ പിന്നാലെ നടക്കുവാൻ വേണ്ടി തുടങ്ങിയിരിക്കുന്നു. ഇനിയിപ്പോൾ പിടിച്ചാൽ കിട്ടും തോന്നുന്നില്ല. പഠിച്ചവനെ, എന്തിനാണ് എനിക്ക്, എന്തിനാ എൻ്റെ പെണ്ണിനെ മാത്രം എനിക്ക്, ഞാൻ ആകെ ദുനിയാവിലൊരു പെണ്ണിനെ മാത്രമേ ഇഷ്ടപ്പെട്ടിട്ടുള്ളൂ. അത് അവൾ എൻ്റെ പെണ്ണാണ്, എൻ്റെ ഹിജാബി. എന്തിനാ അവളെ പിന്നാലെ മാത്രം പിന്നെയും നടക്കുന്നത്? ഹുസൈനാജി ആണെങ്കിൽ അതങ്ങനെ. ഇപ്പോഴിതാ ഇവനും, ഇവനെ കല്യാണം കഴിച്ച് ഒഴിവാക്കിയതല്ലേ, പിന്നെ എന്തിനാണ് അവളെ കഷ്ടപ്പെടുത്തുന്നത്? എല്ലാം തുറന്നു പറയണം. ഇക്ക, അതെൻ്റെ പെണ്ണാണ്, അത് അവളെ എനിക്ക് വേണമെന്ന് തുറന്ന് പറയണം ഇക്കയോട്. എന്തായിരിക്കും ഇക്കയുടെ പ്രതികരണമെന്നൊന്നും എനിക്കറിയുന്നില്ല. എന്തൊക്കെ തന്നെയായാലും എൻ്റെ ഹിജാബിയെ ഞാൻ തിരിച്ചു കൊടുക്കില്ല. അത് അവളെനിക്കുള്ളതാണ്, എനിക്ക് വേണ്ടി അള്ളാഹു സൃഷ്ടിച്ചതല്ലേ അവളെ. പിന്നെ എന്തിനാ എല്ലാവരും അവളുടെ പിന്നാലെ നടക്കുന്നത്? ഷമ്മാസിന് സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല. അവൻ്റെ ആ യാത്രയിലൊക്കെ കണ്ണുനീരായിരുന്നു അവനക്ക്. പല നിമിഷങ്ങളും അവൻ ചിന്തിച്ചു, പഠിച്ചവനെ ബാലൻസ് തെറ്റി എന്തെങ്കിലും ആക്സിഡൻറ്റ് സംഭവിക്കുമോ എന്ന് വരെ ഭയപ്പെടുന്നു. കാരണം കണ്ണുകൾ നിറഞ്ഞഴുകുമ്പോൾ കണ്ണ് ശരിക്ക് കാണുന്നേ ഇല്ല. ഇക്ക എന്തിനാ അന്ന് എന്നെ രക്ഷിച്ചത്? അന്ന് ഹുസൈനാജിയുടെ ആളുകളെല്ലാവരും വന്നപ്പോൾ എന്നെ അങ്ങ് തല്ലിക്കൊന്നാൽ എനിക്ക് ഷഹീദിൻ്റെ കൂലിയെങ്കിലും കിട്ടുമായിരുന്നു. ഇതിപ്പോൾ ഇക്ക
എന്നെ രക്ഷിക്കാൻ രക്ഷിച്ചു. പക്ഷേ ഇക്കയുടെ മനസ്സിൽ ഇങ്ങനെയൊക്കെ ചിന്താഗതി ഉള്ളത് ഞാൻ ഒട്ടും അറിഞ്ഞില്ല. അല്ലെങ്കിൽ ഹുസൈനാജിയെ കൊന്ന കേസിൽ ഞാൻ ജയിലിൽ പോയിരുന്നു. എന്നാലും ഇത്ര ദുഃഖം അനുഭവിക്കേണ്ടിയിരുന്നില്ല. എനിക്ക് വേണ്ടി അങ്ങനെയാണെങ്കിൽ എൻ്റെ ഹിജാബി കാത്തിരിക്കുമായിരിക്കും 5 വർഷത്തോളം. അതെ, 5 വർഷം കഴിഞ്ഞ് ഞാൻ ഇറങ്ങുമ്പോൾ അവൾ 5 വർഷം MBBS പഠിച്ച് ഡോക്ടറായി ഇറങ്ങും. അങ്ങനെ അവൾ എൻ്റെ ജയിലിനടുത്തേക്ക് വരും എന്നെ കാണുവാൻ വേണ്ടിയിട്ട്. പഠിച്ചവനെ, അസ്തഗ്ഫിറുല്ലാഹ്, അതൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല റബ്ബേ. ഒരാളെയും ഞാൻ ഉപദ്രവിക്കാനും ആഗ്രഹിക്കുന്നില്ല. അത്രക്കും ഗതി കെട്ടത് കൊണ്ടാണ് അയാളുടെ കാല് തല്ലി ഒടിച്ചത്. അത്രക്കും എടങ്ങാറായിട്ട് ബുദ്ധിമുട്ടായിട്ട് എൻ്റെ പെണ്ണിനെ വരെ അയാൾ ബൈക്കിടിപ്പിച്ച് തട്ടിത്തെറിപ്പിച്ചു, ആക്സിഡൻ്റാക്കി. പിന്നീട് എന്നെക്കുറിച്ച് ഓരോ അപവാദങ്ങളും പറഞ്ഞു നടന്നു. അതിനൊക്കെ വേണ്ടിയിട്ടാണ് റബ്ബേ അയാൾക്ക് ആ ശിക്ഷ ഞാൻ കൊടുത്തത്. അല്ലാതെ ഒരിക്കലും. ഷമ്മാസ് ഓരോന്നാലോചിച്ചുകൊണ്ട് അതാ വീട്ടിലെത്തുകയാണ്. അപ്പോഴതാ ഫൈസലും ഉമ്മയും സിറ്റൗട്ടിൽ സംസാരിച്ചിരിക്കുന്നു. ആ ഒരു കാഴ്ച കണ്ട് ഷമ്മാസ് ശരിക്കും ഞെട്ടി. അതെ, ഇക്ക പറഞ്ഞിട്ടുണ്ടാവും, ഉമ്മ ഞാൻ ഉസൈബയെ തിരിച്ചെടുക്കുകയാണ്. അവളെ ഒരു തലാക്കയും ചെയ്തിട്ടുള്ളൂ, 3 എണ്ണം ചൊല്ലിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ അവളെ തിരിച്ചെടുക്കാൻ പോവാണ്. അതായിരിക്കും ഫൈസൽ പറയുന്നത് എന്ന് അതാ ഷമ്മാസ് ഊഹിക്കുന്നു. അവൻ ഉമ്മയുടെയും ഫൈസൽക്കിയുടെയും മുഖത്തേക്ക് നോക്കാതെ തന്നെ അതാ അകത്തേക്ക് കയറി സലാം ചൊല്ലി. ഉമ്മ വിചാരിച്ചു, പടച്ച റബ്ബേ ഈ കുട്ടിയെന്ന മുഖത്തേക്ക് നോക്കാത്തത്, കണ്ണുകളൊക്കെ ആകെ കലങ്ങി മറിഞ്ഞിട്ടുണ്ടല്ലോ, എന്ത് പറ്റിയാവോ. മോനെ ഷമ്മാസേ, എന്തടാ? ഹേ, ഒന്നുമില്ലമ്മ, ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ. ഉമ്മയുടെ മനസ്സിലും ചെറിയൊരു പേടിയുണ്ടായിരുന്നു. പഠിച്ചവനെ, എൻ്റെ കുട്ടിക്ക് എന്താ പറ്റിയത്? എൻ്റെ കുട്ടി എന്തെങ്കിലും കണ്ടോ? അതെ, അന്ന് കണ്ട ആ ഒരു കാഴ്ച അത് ഷമ്മാസിനെ വല്ലാതെ അങ്ങ് തളർത്തിയിരുന്നു. തൻ്റെ ഹിജാബി ബസ്സിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ തൻ്റെ ഇക്ക ഫൈസൽക്ക് അതാ അവളുടെ പിന്നാലെ പോകുന്നു. എന്തൊക്കെയായിരിക്കും പറഞ്ഞിട്ടുണ്ടാകുക? എന്താണ് അവളോട് പറഞ്ഞിട്ടുണ്ടാകുക? അവൾ എന്തായിരിക്കും അവളുടെ ഉത്തരം? റബ്ബേ, അവളുടെ മനസ്സ് മാറി അവനെ സ്വീകരിക്കുമോ എന്ന് വരെ അതാ ഷമ്മാസ് ഭയപ്പെടുന്നു. ഇൻഷാല്ലാ ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തുഹു.